കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ട് നല്ലൊരു ഇറച്ചിച്ചോറാണ്. ബീഫ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ചിക്കൻ വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്കിന്ന് ചിക്കൻ വെച്ചിട്ട് എങ്ങനെയാണ് വളരെ രുചിയോട് കൂടിയിട്ട് ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് വെച്ചിട്ട് ചെയ്ത വീഡിയോ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊതുവേ നമ്മൾ കൂടുതലും ഉണ്ടാക്കുക ബീഫ് വെച്ചിട്ടാണ്. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കണമല്ലോ. അപ്പോൾ ഞാൻ രണ്ടും കാണിക്കുന്നതാണ്. രണ്ടും ഭയങ്കര രുചിയാണ്. ബീഫാണ് ഇഷ്ടമുള്ളെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏതായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇറച്ചിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. അധികം വലിയ കഷ്ണങ്ങളായിട്ടല്ല, ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് റൈസാണ്. റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസോ എടുക്കാം കേട്ടോ. ബസ്മതിയോ കായമാ റൈസോ അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ടും ഒക്കെ നമുക്കിത് ചെയ്യാം. ഞാനിന്നിവിടെ ജീരകശാല അരിയാണ് 3 കപ്പ് എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരി കഴുകിയതിന് ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 20-30 മിനിറ്റ് സമയം വരെ ഇതേപോലെ കുതിർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് 2 സവാളയാണ്. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കേണ്ടി വരും. അതേപോലെ 2 വലിയ തക്കാളിയും കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 12-13 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അതേപോലെ വെളുത്തുള്ളിയുടെ ഏകദേശം പകുതി അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറിയ മുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിതിൽ നല്ലോണം മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഈ മസാലയിൽ. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ വല്ലാത്ത എരിവായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചെറിയ പച്ചമുളക് ഒരു 6-7 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പേസ്റ്റ് ആക്കുന്നതിനേക്കാളും ബിരിയാണിക്കും ഇറച്ചിച്ചോറിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്താണ്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിലാണ് മസാലയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നത്, വേറെ വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു വലിയ പാത്രം, നമ്മുടെ 3 കപ്പ് റൈസും ചിക്കനും ഒക്കെ കൂടെ ഒന്നിച്ച് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു വലിയ പാത്രം എടുക്കുക. ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ മുഴുവനും നെയ്യാണ് വേണ്ടതെങ്കിൽ 6 ടേബിൾ സ്പൂൺ നെയ്യും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. 5-6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബേ ലീവ്സ്. പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഷാ ജീര. ഷാ ജീര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ചേർക്കാൻ ശ്രമിക്കുക, നല്ല രുചിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് വരെ നന്നായിട്ട് എണ്ണയിലേക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ വഴറ്റുക. സവാള ബ്രൗൺ കളറാവാനൊന്നും നിൽക്കണ്ട കേട്ടോ, നല്ലോണം വഴറ്റി നല്ല സോഫ്റ്റായിട്ട് മാറിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്.
ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ ചേർത്താൽ പിന്നെ നല്ലോണം ഫ്ലെയിം കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞതൊരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുക. ഈ ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് നല്ലൊരു വെള്ള കളറായിട്ട് വരണം, അത്ര വരെ വഴറ്റുക. അങ്ങനെയാകുമ്പോൾ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ല വെള്ള കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 മിനിറ്റെങ്കിലും കുറഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറക്കാം. പക്ഷേ ഇത് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ എരിവ് കുറച്ച് വേണ്ടു എന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വേവിക്കേണ്ട, കാരണം ഇത് ചോറിൽ കിടന്നിട്ടും ഈ ചിക്കനൊക്കെ വേവാനുള്ളതാണ്. അതുകൊണ്ട് കുറേ സമയം ഒന്ന് വേവിച്ചെടുക്കേണ്ട, ഒരു 7-8 മിനിറ്റ് സമയം മാത്രം മതിയാവും. ഒരു 8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് വെള്ളം ഇതിലായിട്ടുണ്ട്. ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന കുറേ വെള്ളം ഇതിലുണ്ട്. അതും കൂടി നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഏകദേശം 1 കപ്പ് വരെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് നല്ല എരിവുണ്ടാവും കേട്ടോ, നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ നല്ല എരിവ് വേണമെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാവൂ. എരിവ് തീരെ വേണ്ടാന്നുള്ളവർ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ സ്പൂണൊന്ന് മാറ്റാണ് കേട്ടോ. ഈ നമ്മൾ ചിക്കൻ ഇളക്കാൻ ഉപയോഗിച്ച സ്പൂണ് പോരാ. നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പരന്ന സ്പൂണ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളം ഇതിലേകദേശം 1.5 കപ്പോളം ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ. കുറേയധികം വെള്ളം ചേർത്താൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 കപ്പോളം ഗ്രേവി ഇതിലുള്ളതുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടി നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിൽ 3 കപ്പ് റൈസാണ് ചേർത്തിരിക്കുന്നത്, അതിന് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1.5 കപ്പോളം ഗ്രേവി മസാലയിലുള്ളത് കൊണ്ടാണ് 3 കപ്പ് ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, സംശയം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. അപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മൾ ഈ അരി ചേർക്കുമല്ലോ, അപ്പോൾ അരിയുടെ മുകളിൽ 1/2 ഇഞ്ച് വരെ വെള്ളം പൊങ്ങിക്കെടുക്കണം. ആ ഒരു രീതിയിലാണ് വെള്ളം ഉണ്ടാവേണ്ടത്. അരിയേക്കാളും 1/2 ഇഞ്ച് പൊങ്ങിയിട്ടാവണം വെള്ളം ഇരിക്കേണ്ടത്. അങ്ങനെയും കണക്കാക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം നല്ലോണം കൂട്ടിക്കൊടുക്കുക. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് വീണ്ടും ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഈ മസാലയും ചോറും ഒക്കെ അവിടെ അവിടെയായിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി ആ സമയത്ത് ഒന്ന് തുറന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇത് കുറച്ച് വേവാനുണ്ട്. പക്ഷേ അതിന് മുന്നേ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോഴേക്കും നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചി ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, മസാലയൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മസാല വേറെയും ചോറ് വേറെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുള്ള ചോറാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എരിവ് ഇത്ര വേണ്ടാന്നുള്ളവരും മുളകിൻ്റെ ഒക്കെ അളവ് കുറച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. നല്ല എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബിരിയാണി വെക്കുന്ന ഒരു സമയമൊന്നും വേണ്ട, അത്രയും ജോലിയും ഇല്ല. നല്ല ടേസ്റ്റുമാണ് ബിരിയാണി പോലെ തന്നെ. ഭയങ്കര രുചിയാണ് ഇറച്ചി ചോറിനും. ഒരു അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചി ചോറ് നമുക്ക് തയ്യാറാക്കാം. അതേപോലെ തന്നെ ഇറച്ചി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നിർബന്ധമാണ് കേട്ടോ. ഇതിന് നമ്മൾ ഉള്ളി സിർക്ക എന്നാണ് പറയുക. നിങ്ങളെന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഉള്ളി സിർക്ക എന്ന് പറയും. ഉള്ളിയിൽ കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇറച്ചി ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ സാധാരണ നമ്മുടെ റൈത്തയാണ്, തൈര് വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഇറച്ചി ചോറ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്രയും രുചിയായിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ നമുക്കിത് തൈരും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളി സിർക്കയും ഒക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ചൂടോട് കൂടിയിട്ട് എരിവുള്ള ഇറച്ചി ചോറ് കഴിക്കാൻ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.